ഒരു കല്യാണം എന്താണോ വരാൻ പോകുന്നത് എന്നോട് ശ്രദ്ധിച്ചു തുടങ്ങി. അത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ നിന്ന് സോമരാജൻ സാർ നിർദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് പെൺകുട്ടിയുടെ കല്യാണം ഒരു ഗൗരവമായി നടത്തുകയാണ്. എന്നെ കൂടെ പറഞ്ഞതെങ്കിൽ ഞാനൊരു സാധാരണ സർക്കാർ ജോലിക്കാരനാണ്. അത് എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചിട്ടാണ് പറയുന്നത്. അത് ഞാൻ ഇവിടെ വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് ആയുസ്മാരം വേണ്ടി ചെയ്തു. മറ്റൊരു വീഡിയോ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഗാന്ധിഫാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഗാന്ധിഫാനിൽ എത്തണമെന്നുള്ളതും. കാരണം ഞാൻ ഇന്ന് ഗാന്ധിഫാനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നോക്കി, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗാന്ധിഫാനിലേക്ക്. പക്ഷേ ഇന്നാണ് എനിക്ക് ഗാന്ധിഫാനിൽ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായത്. അതിന് കാരണമായത്, അതായത് ചെന്നൈയിലുള്ള ആശ്രയം എന്ന് പറയുന്ന സംഘടനയാണ്, അവരൊരു കേരളത്തിലേക്ക് ഒരു സാംസ്കാരിക യാത്ര നടത്തുകയാണ്. അപ്പോൾ അതിനകത്ത് നിരവധി എന്താണ് പറയുക പ്രശസ്തരായ ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനോട് പ്രശസ്ത സിനിമാ താരം സന്തോഷ് ഏട്ടൻ വരുന്നുണ്ട്, സന്തോഷ് കീഴാറ്റൂർ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നൈയിലെ ഏകദേശം 65 കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനും വർഷങ്ങളായിട്ട് ചെന്നൈയിലെ ആശ്രയം എന്ന സംഘടനയുടെ പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യമാണ് അവിടേക്ക് പോകാനുള്ളത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ, പ്രത്യേകിച്ച് സോമരാജ സാറിനെ കാണണം, അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കണം. അതോടൊപ്പം തന്നെ യൂസഫ് അലി സാറ് ബിൽഡ് ചെയ്ത പുതിയതായിട്ട് ഏകദേശം 15 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ഉണ്ട്. പുതിയ ബിൽഡിങ്ങാണ്, അത് അമ്മമാർക്ക് വേണ്ടിയുള്ളതാണ്, അത് കാണണം. അതോടൊപ്പം തന്നെ അന്ത്യവാസികളൊക്കെ കാണണം. ഇതിൻ്റെ ഉള്ള എല്ലാ ഒരു എക്സ്പീരിയൻസാണ് പ്രധാനമായിട്ടും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്ര വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചറിഞ്ഞിട്ടോ ഒന്നും അല്ല നമ്മൾ ഗാന്ധിഫാനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവിടെ ചെന്ന് ആ കാഴ്ച കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു ഭാഗ്യം എനിക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിടെ വന്ന് കണ്ടതിൽ നമ്മുടെ യൂസഫ് അലി സാറ് കെട്ടിയ പുതിയ കെട്ടിക്കൊടുത്ത പുതിയൊരു കോംപ്ലക്സ്, അതിൽ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു കോംപ്ലക്സ്. അത് ആളുടെ ആ ഒരു വലിയ മനസ്സിനെ എത്ര പ്രകീർത്തിച്ചാലും മതി വരില്ല. അത്രയൊരു വലിയൊരു സംഭാവനയാണ് യൂസഫ് അലി സാർ ഈ ഗാന്ധിഭവന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്. പക്ഷേ എല്ലാ രീതിയിലും വളരെ മികച്ച നിലവാരമാണ് അവിടെ പുലർത്തുന്നത്. ചികിത്സയായാലും ശരി, അവിടുത്തെ ആൾക്കാർക്കുള്ള സംരക്ഷണവും അവരുടെ പുനരധിവാസവും എല്ലാ കാര്യങ്ങളും അവർ വളരെ ശ്രദ്ധാപൂർവമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവിടുത്തെ പ്രവർത്തകർ, അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും അവരുടെ എല്ലാവരോടുള്ള സമീപനവും ഒക്കെ വളരെ പ്രശംസനീയമാണ്. ഇതൊക്കെ എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഈ ഗാന്ധിഭവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക. എനിക്കും രണ്ട് കുട്ടികളാണ്, ഞാൻ അവരെ ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് അവരും ഇതേപോലെ പല കാര്യങ്ങൾ അവർക്കും ഇതിൽ ഇവിടെ വന്നതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ചെന്നൈയിൽ നിന്ന് വന്ന ഏകദേശം 35-40 കുട്ടികളോളം ഇന്ന് ഇവിടെ വന്നിരുന്നു. എല്ലാവർക്കും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പലരും കണ്ണ് നിറഞ്ഞാണ് ഇവിടുന്ന് പോയത്. അവർക്കൊക്കെ ഒന്നും പറയാൻ പറ്റിയിരുന്നില്ല. പക്ഷേ എല്ലാ അവിടെയുള്ള കുട്ടികളുമായിട്ടൊക്കെ വർത്തമാനം പറയുകയും അമ്മമാരുമായിട്ട് അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയും കാര്യങ്ങൾ പറയുവാനും ഒക്കെ ഉള്ള ഒരു അവസരം അവരവിടെ ഒരുക്കി തന്നിരുന്നു. നല്ല രീതിയിലുള്ള, നമുക്ക് രാവിലെ അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നു. അതേപോലെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗാന്ധിഭവനിൽ നടക്കുന്നത്. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണം.
നമ്മുടെ നാട്ടിലെ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ നമ്മളിവിടെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും അവർക്ക് പിന്നെ ചില ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാറുണ്ട്. ഈ കൃത്യസമയത്ത് മെഡിസിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആരും വലിയ പ്രശ്നക്കാരൊന്നും ആവാറില്ല. അപ്പോൾ ഇവർ നോർമലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ, അതായത് ഈ സോപ്പ്, സോപ്പ് പൊടി, ലോഷന്, ചന്ദനത്തിരി, മാറ്റുകൾ, പേപ്പർ കവറുകൾ, പേപ്പർ പെൻ, ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യലാണ് നമ്മുടെ ചുക്ക് കാപ്പി. വന്നപ്പോൾ കുടിച്ചല്ലോ നമ്മുടെ ചുക്ക് കാപ്പി. ആ ചുക്ക് കാപ്പിയുടെ പൊടിയൊക്കെ നമ്മളിവിടെ തന്നെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു സ്റ്റാളുണ്ട്. അപ്പോൾ അത് അതീത് കിട്ടുന്ന 10 രൂപ വരുമാനമായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് അന്നദാനത്തിനൊക്കെ വേണ്ടി എടുക്കുന്നതാണ്. അത് നമുക്ക് പോയിട്ട് സമയം പോലെ കാണാം. ഭർത്താവായിട്ടാണ് വന്നത്, മക്കളില്ലായിരുന്നു. ഒരുപാട് വേണ്ടുന്നത് മെഡിസിനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ രോഗികളാണല്ലോ കൂടുതൽ. മെഡിസിൻ വേണ്ടാത്തവരായിട്ട് അപൂർവം ചിലരേ ഉള്ളൂ. ആര്യ, ശ്രീകാന്ത, മിനി, രേണുക, അന്നാട്ട ഒക്കെ കഴിഞ്ഞ് വൃത്തിയാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവിടുത്തെ രാവിലത്തെ ആവുന്നവരെല്ലാം ഇവിടെ വന്നിട്ട് കഴിക്കും. അല്ലാത്തവർക്ക് അവരവരുടെ സ്ഥലത്ത് തന്നെ കൊണ്ടുകൊടുക്കും. പിന്നെ വാരി കഴിക്കാത്തവർക്കെല്ലാം വാരി കൊടുക്കണം. ഇവിടെയും അമ്മമാരാണെല്ലാം. എന്റെ പേര് ദേവകി അന്തർജ്ജന. ദേവകി അന്തർജ്ജന എന്നാണ് പേര്. മോടെ പേരെന്തോന്നു? മോടെ നിവേദിത. നന്ദന നിവേദിത. ഇത് നോക്കാം. ശരിക്കും ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നല്ല നല്ല ബുക്സ് എടുത്തു വെച്ച് വായിക്കും. വായിച്ചിട്ട് അതിലുള്ള പോയിന്റുകളൊക്കെ കുറിച്ച് വയ്ക്കുക. എന്നിട്ട് പിന്നീട് അത് ഓർക്കണമെങ്കിൽ അതെടുത്ത് നോക്കുക. അങ്ങനെ നല്ല വായനാശീലമുള്ള ഒരാളുകൂടിയാണ്. കൂടിച്ചോ ഇത് സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവർക്കൊക്കെ താൽക്കാലികമായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അന്യദേശ സംസ്ഥാനക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ. അതായത് റെയിൽവേ സ്റ്റേഷന്, ബസ് സ്റ്റോപ്പുകൾ, ഇവിടെയൊക്കെ അലങ്ങി തിരിഞ്ഞ് കിടക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ അതുപോലെ പോലീസുകാരോ ഒക്കെ ഇവിടെ കൊണ്ടുവരും. ഇവരാദ്യം വരുമ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവർക്ക് അറിയില്ല. കുറേ നാൾ കഴിയുമ്പം ഇവരുടെ അടുത്ത് ഭർത്താവുണ്ടോ കുട്ടികളുണ്ടോ അങ്ങനെയെല്ലാം അന്വേഷിക്കും. ഇപ്പം നമ്മൾ സർക്കാരിൻ്റെ ഒരു പ്രത്യാശ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ ഇവരെ അവരുടെ സംസ്ഥാനത്ത് തന്നെ കൊണ്ടെത്തിക്കാനുള്ള നടപടികളുണ്ട്. അതിനൊരുപാട് പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇവരെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് ബന്ധുക്കളുണ്ടെങ്കിൽ ഇവരുടെ അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെട്ട് ഇട്ട് ഇവരെ ഹാൻഡ് ഓവർ ചെയ്യുക. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ബന്ധുക്കൾക്ക് ഹാൻഡ് ഓവർ. അങ്ങനെ കുറേ സ്ത്രീകളെ നമ്മൾ ഇവിടുന്ന് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും കുറേ പേരോടുണ്ട്. അന്യദേശക്കാരും ഉണ്ട് സാർ, അല്ലാതെ നമ്മുടെ ആൾക്കാരെല്ലാം ഉണ്ട് ഒരുപാട് പേര്. ഇവിടുത്തെ ഇപ്പം 11 കുട്ടികളും 30 സ്ത്രീകളും നമുക്കിവിടെ ഉണ്ട്. നിങ്ങളാണ്, അതായത് അമ്മയും അച്ഛനും ഇല്ലാത്തവരുണ്ട്. അച്ഛൻ മരിച്ചു പോയി കഴിയുമ്പം ഒരമ്മയ്ക്ക് ഒരു പെൺകുട്ടിയെ വളർത്താൻ പറ്റത്തില്ല. ഭയങ്കര പാടല്ലേ. അതായത് ഡെയിലി ജോലിക്ക് പോകുന്ന ഒരമ്മയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പം 18 വയസ്സ് വരെയും ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അഭയം കൊടുക്കും. അതേപോലെ തന്നെ CWS കീഴിലുള്ളതാണ് ഈ ചിൽഡ്രൻസ് ഹോം. അപ്പം 18 വയസ്സ് വരെ ഇവർക്ക് എത്ര പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ ഗാന്ധി ഭവൻ ഇവരെ പഠിപ്പിക്കും. അതുപോലെ നമ്മുടെ ഇൻമേഴ്സിൻ്റെ മക്കളുണ്ട്. ഇൻമേഴ്സ് എന്ന് പറഞ്ഞാൽ HIV പേഷ്യൻസിൻ്റെ മക്കളുണ്ട്. അതേപോലെ പിന്നെ ഇപ്പം 2 പേരുണ്ട് അങ്ങനെ HIV പേഷ്യൻ്റ് ഉണ്ട്. 2 കുട്ടികളുണ്ട്. എന്തായാലും നമ്മൾ
എല്ലാ സ്ഥലത്തും വായിക്കുന്നതും കേൾക്കുന്നതുമായ ഒരു വാക്കുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. പക്ഷെ പലപ്പോഴും അതെവിടെയും നടപ്പിലാക്കാറില്ല. പക്ഷെ ഒരു സത്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ നടപ്പിലാക്കുന്നതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ആ വാക്ക് തന്നെയാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു കടലാണ് ഗാന്ധി ഭവൻ എന്ന് തിരിച്ചറിയുക. ചെന്നൈയിൽ നിന്ന് വന്ന നമ്മുടെ കുട്ടികളും ഞാൻ ഒരു ആശ്രയത്തിൻ്റെ ഒരു അനുഭവം കൂടിയാണ്. വെറും കാഴ്ചകൾ മാത്രമല്ല ഇന്നിവിടെ കണ്ടത്, അത് കാഴ്ചകളായിട്ട് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിലോ കണ്ണിലോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഏറ്റവും വലിയ റിക്വസ്റ്റ്. ഈ അനുഭവങ്ങളാണ്, ഇവിടെ നിന്ന് കിട്ടിയ ഈ അമ്മമാരുടെ സ്നേഹമാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഈ കമ്പോളത്തിൽ എല്ലാത്തിനും വില കൊടുത്ത് വാങ്ങാൻ സാധിക്കും. നമുക്ക് വാങ്ങാൻ സാധിക്കാത്തതും കൊടുക്കുവാൻ സാധിക്കാത്തതും ഇന്ന് ലോകത്ത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സ്നേഹം എന്നത്. അപ്പം തീർത്തും നമുക്കൊക്കെ നല്ല സ്നേഹമുള്ളവരായി മാറാം. വിശക്കില്ലാതെ ധാരാളിത്വത്തോടുകൂടി നമുക്ക് അക്കമടി സ്നേഹം കൊടുക്കുവാൻ സാധിക്കട്ടെ. അങ്ങനെ സ്നേഹം കൊടുക്കുവാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് വല്ലപ്പോഴും വരാൻ പറ്റുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഇടമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ഇടമായി ഗാന്ധി ഭവനെ കാണുകയാണ്. വീണ്ടും ഞാൻ അടുത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട അമ്മമാരെ കാണാൻ വരും, മക്കളെ കാണാൻ വരും. ധാരാളം അഭിമാനങ്ങൾ പറയും, പാട്ടുകൾ കാണാൻ ജീവിക്കണം എന്ന് പറയുക. ഇനി നിങ്ങളുടെ ഈ സ്നേഹം നിങ്ങളുടെ കണ്ണുകളിൽ തിളക്കം. സോമരാജൻ സാറൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സങ്കടങ്ങളും മാറ്റി വെച്ചുകൊണ്ട് എല്ലാവർക്കും സങ്കടമുണ്ട്. ആർക്കും സങ്കടമില്ലാത്തവരായി ഈ ലോകത്ത് ഒരു കുട്ടി പോലുമില്ല, എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷെ ആ സങ്കടങ്ങളൊക്കെ നമ്മൾ മാറ്റുന്നത് ഈ ചിരിയും ഈ കയ്യടിയും തന്നെയാണ്. അതിന് നമുക്ക് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. കണ്ടില്ലേ ചെന്നൈയിൽ നിന്ന് എത്ര മക്കളാണ് നിങ്ങളെ കാണാൻ വന്നത്? അങ്ങനെ ഇവരൊക്കെ മക്കളാണ്, ആരും സ്വന്തം മക്കളല്ല. ഇപ്പൊ ഞാൻ കയ്യത്തിന്റെ നടന്ന് വരുന്നതാണ്, ഇങ്ങളെ കുത്തിയാലും ഒന്നല്ലേ ചോരേ ചോര, നങ്ങളെ കുത്തിയാലും ഒന്നല്ലേ ചോരേ ചോര, ഈ പിങ്കളും നാങ്കളും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട് ചോര എന്ന് പണ്ട് പൊട്ടൻ ദൈവം ശങ്കരാചാര്യ സ്വാമിയോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവരുടെ ശരീരം കൊടുത്തതും ഒറ്റ രക്തമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമെന്നോ സ്വന്തക്കാരല്ലാത്തതോ ഒന്നുമില്ല. അപ്പൊ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഗാന്ധി ഭവൻ ഈ നയിക്കുന്ന സ്വാമരാജൻ സാറും ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവരും പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എന്ത് പറഞ്ഞു അവരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല. ഇത്രയധികം സ്നേഹത്തോടുകൂടി പെരുമാറുന്ന നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ സഹോദരന്മാരാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ മുഴുവൻ സംഘത്തിന്റെ ഞാൻ സന്തോഷിക്കാനും എന്ന നിലയിലല്ല ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നത്. ആശ്രയത്തിന്റെ ഒരു പ്രതിനിധി, ചെന്നൈയിൽ നിന്ന് ആശ്രയത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതി ഞങ്ങളും നിങ്ങൾക്ക് അകമഴിഞ്ഞ് ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ട് നിറയെ നെറ്റി ഉമ്മ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ സ്നേഹം തരികയാണ്. നിങ്ങളുടെ സ്നേഹവുമായി ഞങ്ങൾ ഞങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നന്ദി, നമസ്കാരം.